അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നവരെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ സ്ക്രീനിംഗ് പരിശോധനകൾക്ക് വിധേയമാക്കുന്നില്ല. പരിശോധനകൾക്ക് വിധേയമാകാതെ കേരളത്തിലേക്ക് ദിനം പ്രതി എത്തുന്നത് 100-ലധികം പേർ. വൻകിട കമ്പനികളുടെ തൊഴിലാളികളെയാണ് പരിശോധനകൾ ഒഴിവാക്കി കടത്തിവിടുന്നത്. തിരുവനന്തപുരത്തെ അതിർത്തി പ്രദേശമായ ഇഞ്ചിവിള സ്ക്രീനിംഗ് പരിശോധനാ കേന്ദ്രത്തിലാണ് വൻകിട കമ്പനികൾക്കായുള്ള ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ. തെളിവുകൾ ജനം ടിവിക്ക് എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് കൊറോണ വൻതോതിൽ വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ സ്ക്രീനിംഗ് പരിശോധന ശക്തമാക്കിയത്. എന്നാൽ ഇത് സംസ്ഥാനത്തെ പല ചെക്ക് പോസ്റ്റുകളിലും നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തിരുവനന്തപുരം പാറശാല ഇഞ്ചിവിളയിലെ അതിർത്തി ചെക്ക് പോസ്റ്റിലെ സ്ക്രീനിംഗ് കേന്ദ്രത്തിൽ സ്ക്രീനിംഗ് നടത്താതെ ഉദ്യോഗസ്ഥ ഇടപെടലിലൂടെ നിരവധി ഇതര സംസ്ഥാനക്കാരാണ് കേരളത്തിലെത്തുന്നത്. ഇത്തരത്തിൽ ഇഞ്ചിവിള സ്ക്രീനിംഗ് കേന്ദ്രത്തിൽ നിന്ന് സ്ക്രീനിംഗ് നടത്താതെ ഒരു ദിവസം മാത്രം കേരളത്തിലെത്തിയവരുടെ വിവരങ്ങളാണിത്. തമിഴ്നാട്ടിലെ കൊറോണ തീവ്രമേഖലയിൽ നിന്നും വന്നവരുമാണ്. കേരളത്തിലെ വൻകിട കമ്പനികളിലേക്ക് ജോലിക്കായാണ് ഇവർ പോയതും കമ്പനി ഉടമകളെ സഹായിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ ഈ നീക്കം. ഇത്തരത്തിൽ കേരളത്തിലേക്ക് കടന്നു വരുന്നവരിൽ കൊറോണ ബാധിതരുണ്ടെങ്കിൽ അത് സംസ്ഥാനത്തെ രോഗവ്യാപനം വർദ്ധിപ്പിക്കുമെന്നതാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. വിവിനീഷ്, ജനം, തിരുവനന്തപുരം.